ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് പരിചയപ്പെട്ടാലോ? വളരെ എളുപ്പമാണ്, കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനു മുന്നേ, ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്താലും മതി. നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയോ അമൃതം പൊടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൈദയാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ ഇതിലേക്ക് തിക്നെസ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിത് മിക്സ് ചെയ്ത സമയത്ത് കുറച്ച് തിക്ക് അധികമായി പോയിട്ടുണ്ട്, കുറച്ച് കട്ടി കൂടിപ്പോയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബാറ്റർ ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയായി പോകാനും പാടില്ല. അപ്പൊ ഇതാ 2 സ്പൂണ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ടുണ്ടാവുക പാല് ചേർത്താലാണ്. അപ്പൊ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ബാറ്റർ ഒരു ക്രീമി പരുവത്തിലാണ് കിട്ടേണ്ടത്. കുറച്ച് തിക്നെസ്സോട് കൂടി ഉണ്ടായാൽ മാത്രമേ നമുക്കിതൊന്ന് ഷേപ്പിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂ. ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്, ഓപ്ഷണൽ ആണ്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മാറ്റിവെക്കാം. ഓയില് നന്നായിട്ട് ചൂടായിട്ട് വന്ന ശേഷം നമുക്കിത് ഒരു സ്പൂണിലോ കൈവച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാല് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഈസി സ്നാക്ക് റെഡിയാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് അല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.